everyone, welcome to PEP. So, ഇന്ന് നമുക്ക് ക്ലാസ്സിലെടുക്കാനുള്ള അബ്നോർമൽ സൈക്കോളജിയിലുള്ള ആൻസൈറ്റി ഡിസോർഡേഴ്സാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആൻസൈറ്റി ഡിസോർഡറിലെ ആൻസൈറ്റിയും സ്ട്രെസ്സും തമ്മിലുള്ള ഡിഫറൻസ്, ആൻസൈറ്റിയും ഫിയറും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ഫോബിയ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാ, പാനിക് ഡിസോർഡർ, ഗാഡ്, OCD എന്നിവയാണ്. അപ്പോൾ നമുക്കിനി ഓരോതിലേക്കും പോവാം. ആദ്യം തന്നെ പാനിക് ഡിസോർഡറാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നതിനെയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നതാണ് പാനിക് ഡിസോർഡർ. അപ്പോൾ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പെട്ടെന്ന് വരുന്ന റഷ് ഓഫ് ഇൻറ്റൻസ് ഫിയർ അല്ലെങ്കിൽ ഇൻറ്റൻസ് ഡിസ്കംഫോർട്ടാണ്. ഇൻറ്റൻസ് ഫിയർ ഓർ ഇൻറ്റൻസ് ഡിസ്കംഫോർട്ടാണ്. വിത്തിൻ മിനിറ്റ്സ് അതെന്ത് ചെയ്യും, അതിൻ്റെ പീക്കിൽ എത്തുകയും ചെയ്യും. വിത്തിൻ മിനിറ്റ്സ് അതിൻ്റെ പീക്കിൽ അത് എത്തുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മളിനി പറയാൻ പോകുന്ന 13 സിംറ്റംസിൽ 4 അതിൽ കൂടുതൽ സിംറ്റംസ് വേണതാണ്. അപ്പോൾ പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാനിക് അറ്റാക്സ് ആണ്. പാനിക് അറ്റാക്ക് എന്താണ്? പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന റഷ്, സഡൻ റഷ് ഓഫ് എന്താണ്, ഇൻറ്റൻസ് ഫിയർ, ഇൻറ്റൻസ് ഡിസ്കംഫോർട്ട് ദാറ്റ് റീച്ച് അറ്റ് ഇറ്റ്സ് പീക്ക് വിത്തിൻ മിനിറ്റ്സ്. വിത്തിൻ മിനിറ്റ്സ് അതിൻ്റെ പീക്കിലെത്തും. അപ്പോൾ ഇനി നമുക്ക് ആ സിംറ്റംസ് നോക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പെട്ടെന്ന് വരുന്ന റഷ്, ഈ പാനിക് അറ്റാക്ക് എപ്പോഴും ഒരു ആൻഷ്യസ് സ്റ്റേറ്റ് തന്നെ വരണമെന്നില്ല. ആളിപ്പോൾ കാം ആയിട്ടിരിക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് വരാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സിംറ്റം എന്ന് നോക്കാം. ഒന്ന് പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ്സ്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക, അതേപോലെ സ്വെറ്റ് ചെയ്യുക, ട്രംബ്ലിങ്, ഷേക്കിംഗ്, കൈകളൊക്കെ വരയ്ക്കുക, അതേപോലെ സെൻസേഷൻ ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ബ്രെത്ത് കിട്ടാതെ ആവുക, ഫീലിംഗ് ഓഫ് ചോക്കിംഗ്, ചെസ്റ്റ് പെയിൻ ഓർ ഡിസ്കംഫോർട്ട്, നോസിയ, പിന്നെ ഫീലിംഗ് ഡിസി, അൺസ്റ്റഡി, ലൈറ്റ് ഹെഡഡ്, ചിൽസ് ഓർ ഹീറ്റ് സെൻസേഷൻ, പിന്നെ നംനെസ്, പിന്നെ വരുന്നതാണ് ഡീ റിയലൈസേഷൻ. നമ്മൾക്ക് റിയാലിറ്റി എന്തായി നോക്കുക, നമ്മുടെ സറൗണ്ടിങ് എന്താണ് അൺറിയൽ ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ ഡീ പേഴ്സണലൈസേഷൻ, നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. പിന്നെ ഫിയർ ഓഫ് ലോസിങ് കൺട്രോൾ, പിന്നെ ഉള്ളതാണ് ഫിയർ ഓഫ് ഡൈയിങ്. ഈ 13 സിംറ്റംസിൽ 4 അതിൽ കൂടുതലോ എന്ത് വരണം, സിംറ്റം വരുമ്പോഴാണ് നമ്മളത്, അതാണ് ക്രൈറ്റീരിയ 1 പറയുന്നത്. 4 അതിൽ കൂടുതലോ സിംറ്റം വരുമ്പോഴാണ് അത് പാനിക് ഡിസോർഡറിൽ, പാനിക് അറ്റാക്ക് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ സിംറ്റംസ്. നമുക്ക് ആ 13 സിംറ്റം ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സിംറ്റംസ് ഒക്കെ ഓർത്ത് വെക്കാൻ നോക്കുക. ഏതൊക്കെയാ, നോസിയ ഉണ്ടാവുക, അതേപോലെ ചിൽസ് ഓർ ഹോട്ട് ഫ്ലാഷസ്, സ്വെറ്റിംഗ്, ട്രംബ്ലിങ്, നംനെസ്, ഡിസിനെസ് പാൽപിറ്റേഷൻസ്, ഹൈപ്പർ വെന്റിലേഷൻ. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഓർത്ത് വെക്കാൻ നോക്കുക. അപ്പം നമ്മൾ പറഞ്ഞു എന്താ, പാനിക് അറ്റാക്ക്, പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പാനിക് അറ്റാക്സ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അത് വരിക. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് വരുന്ന അബ്രപ്റ്റ് ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള എന്താണ് റഷ് ഓഫ് സർജ് ഓഫ് ഇൻറ്റൻസ് ഫിയർ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടാണ് ദാറ്റ് റീച്ച് എന്താണ് അതിൻ്റെ പീക്കിൽ വിത്തിൻ മിനിറ്റ്സ്. പിന്നെ 4 അതിൽ കൂടുതൽ ഫിസിയോളജിക്കൽ അല്ല ഈ സിംറ്റംസുകൾ, 13 സിംറ്റംസുകളും അതിൽ വരണം. ഇനി ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാക്കി ആ ഒരു വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ താഴെ പറയുന്ന 2 ഫോളോയിങ് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 1 മന്തോ അതിൻ്റെ കൂടുതലോ സമയ പീരീഡ് ഒരു അറ്റാക്ക് ഉണ്ടായി. ഒന്ന് എന്താണ്, പിന്നെ ഇനിയും വീണ്ടും ഒരു അറ്റാക്ക് വരുമോ എന്നാലോചിച്ചിട്ടുള്ള ഒരു പേടി, അഡീഷണൽ പാനിക് അറ്റാക്ക് ഉണ്ടാവുമോ എന്നാലോചിച്ചിട്ടുള്ള ഒരു വെറിയാണ് ആദ്യത്തെ സിംറ്റം. അത് ലോസിങ് കൺട്രോൾ, ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ആയിരിക്കും ഇവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇനിയും ഇങ്ങനെ സംഭവിക്കുമോ എന്നാലോചിച്ചിട്ടുള്ള ഒരു വെറിയാണ് ആദ്യത്തേത്. രണ്ടാമത്തത് അതിനനുസരിച്ച് ബിഹേവിയർ മാറുക, ഇങ്ങനൊരു ഇതുണ്ടായി അതിനുശേഷം ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവുക. ഇപ്പം എന്ത് ചെയ്യുക, പുറത്തു പോകാൻ പേടി, ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പേടി, കാരണം ഞാൻ പുറത്തു പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഇങ്ങനെ ലാസ്റ്റ് പ്രാവശ്യം പുറത്തു പോയപ്പോഴാണ് ഉണ്ടായതെങ്കിൽ ഇനി പുറത്തു പോകുമ്പോൾ ഒറ്റയ്ക്ക് പുറത്തു പോയാൽ എന്താവും, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ എന്താവും എന്ന് ആലോചിച്ച് അതിനനുസരിച്ചുള്ള ബിഹേവിയറൽ ചേഞ്ച്. പിന്നെ എക്സസൈസുകളൊക്കെ ചെയ്യാണ്ടിരിക്കുക, ഹാർട്ട് ബീറ്റ് കൂടുന്ന കാര്യങ്ങൾ അങ്ങനെ ഇതാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവോയ്ഡ് ചെയ്യുക, അങ്ങനത്തെ ബിഹേവിയറൽ ചേഞ്ചസും ഉണ്ടാവും. അപ്പം 1 മന്ത്, ഒരു അറ്റാക്ക് കഴിഞ്ഞ് 1 മന്തോ അതിൽ കൂടുതലോ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ 2 സിംറ്റംസിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചിരിക്കണം.
പിന്നെ ഡിസ്റ്റർബൻസ് ഈ ഒരു പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ ഉണ്ടാവുന്നത് വേറെ എന്തോ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ ആവരുത്. അതേപോലെ മറ്റ് മെന്റൽ ഡിസോർഡേഴ്സിന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റരുത്. അപ്പോൾ നമുക്ക് പാനിക് ഡിസോർഡർ മാത്രമാണ് നിങ്ങളടുത്ത് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എക്സാമ്പിൾ എഴുതി പാനിക് അല്ല സോറി പാനിക് അറ്റാക്ക് എന്താ, പാനിക് ഡിസോർഡർ എന്താ, റിക്കറൻ്റ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് പാനിക് അറ്റാക്ക് ആണ്, പാനിക് അറ്റാക്കിൻ്റെ ഡെഫിനിഷൻ എഴുതി പിന്നെ ക്രൈറ്റീരിയാസ് ഓരോന്നിച്ച് എഴുതി ഒരു എക്സാമ്പിളും എഴുതി വെക്കുകയാണെങ്കിൽ മതി. ഇനി 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ആൻസൈറ്റി എന്താണെന്നും ആൻസൈറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയും അതിനുശേഷം പാനിക് ഡിസോർഡർ എന്താണെന്ന് പറഞ്ഞു പോവുകയാണ് വേണ്ടത്. ഇനി നമുക്കുള്ളത് ഗാഡ്, ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണിതെന്ന്, എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ഒരു വെറി, അതിനെയാണ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വെറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. ഇത് ഡയഗ്നോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ജനറൽ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ക്രൈറ്റീരിയാസ് DSM-ൽ പറയുന്നത്, ഒന്ന് എക്സസീവ് ആൻസൈറ്റി അല്ലെങ്കിൽ വെറി, അതും 6 മാസത്തിൽ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും എന്തുണ്ടാവണം, ഈ എക്സസീവ് വെറിയും എന്തുണ്ടാവണം, ആൻസൈറ്റിയും കാണണം. അതും ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസിൽ എന്തുണ്ടാവണം, നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസിൽ. ഇപ്പോൾ സ്കൂളിനെ കുറിച്ച് പേടി, നാളത്തെ എക്സാമിനെ കുറിച്ച് പേടി, സ്കൂൾ കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പേടി, വീട്ടിലെ കാര്യത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഇവർക്ക് എന്തുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള വെറി അല്ലെങ്കിൽ ആൻസൈറ്റി കാണും. പിന്നെ ഇൻഡിവിജ്വലിന് ഈ ഒരു ആൻസൈറ്റി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അവരുടെ തോട്ട്സ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന സിംറ്റംസിൽ എന്ത് ചെയ്യണം, 3 സിംറ്റംസോ അതിൽ കൂടുതലോ ഈ ഒരു പറഞ്ഞതിൻ്റെ കൂടെ വെറീൻ്റെ കൂടെയും ആൻസൈറ്റീൻ്റെ കൂടെയും ഉണ്ടാവണം. അതേതൊക്കെയാ നോക്കാം. നമ്മൾ ആൻസൈറ്റിക്ക് പറഞ്ഞ സിംറ്റംസ് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻസൈറ്റിക്ക് പറഞ്ഞ സിംറ്റംസ് തന്നെയാണ് റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ പെട്ടെന്ന് ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പെട്ടെന്ന് മനസ്സെല്ലാം മൈൻഡെല്ലാം ബ്ലാങ്ക് ആയി പോകുന്ന പോലെ തോന്നുക, ഇറിറ്റബിലിറ്റി, മസിൽ ടെൻഷൻ, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പം ഇതിൽ 3-ഓ അതിൽ കൂടുതലോ എന്ത് വേണം, ഐറ്റംസ് സിംറ്റംസ് അതിൻ്റെ കൂടെ എക്സസീവ് വെറീൻ്റെ കൂടെയും ആൻസൈറ്റീൻ്റെ കൂടെയും ഉണ്ടാവണം. ഇനി ഈ ആൻസൈറ്റി വെറി ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലയൻറ്റിൻ്റെ എല്ലാ സോഷ്യൽ പേഴ്സണൽ എല്ലാ ഓക്യുപ്പേഷണൽ എല്ലാ ഫങ്ഷനിങ്ങിനെയും ബാധിക്കണം, ഇമ്പയർമെൻ്റ് സംഭവിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മറ്റ് ഫിസിയോളജിക്കൽ എഫക്റ്റോ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫിസിയോളജിക്കൽ എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഫിസിയോളജിക്കൽ എഫക്റ്റോ അങ്ങനെയൊന്നും കൊണ്ടാവരുത്. അതേപോലെ മറ്റ് മെൻ്റൽ ഡിസോർഡേഴ്സിന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കരുത്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ഡിസോർഡറാണ്, ഒബ്സസീവ് ആൻഡ് കമ്പൽസീവ് ഡിസോർഡർ. ഇത് നമ്മൾ കോമൺ ആയിട്ട് നാട്ടിലൊക്കെ കേൾക്കുന്നുണ്ടാവും, വസ്വാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുക. അതിനെയല്ല, അതിൻ്റെ ഒരു എക്സ്ട്രീം ഇതാവുമ്പോൾ. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്നതാണ് ഒബ്സഷനും കമ്പൽഷനും. അപ്പോൾ എന്താണ് ഒരു ഒബ്സഷൻ? ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിക്കറൻ്റായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന പേഴ്സിസ്റ്റൻ തോട്ട്സും ഏർജസ് ഓർ ഇമേജസ്. തോട്ട്, ഏർജ് ഓർ ഇമേജസ്, ഇതിൻ്റെ ഒരു റിക്കറൻ്റ് ആയിട്ട് ഈ ഒരു ക്ലയൻറ്റിന് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇതെന്തായിരിക്കും, ഇൻട്രൂസീവ് ആയിരിക്കും, അൺവാണ്ടഡ് ആയിരിക്കും, അതേപോലെ ഡിസ്റ്റേബിങ് ആയിരിക്കും. ഈ ഒരു ക്ലയൻറ്റിനെ ഈ ഒരു ഇൻഡിവിജ്വലിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന, ഈ ഇൻഡിവിജ്വലിന് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട് അർജ് ഇമേജസിനെയാണ്, റിക്കറൻ്റ് ആയി വന്നിരിക്കുന്ന ഇമേജസിനെയാണ് എന്ത് പറയുക, ഒബ്സഷൻ എന്ന് പറയുക. അപ്പോൾ മോസ്റ്റ് ഇൻഡിവിജ്വലിന് ഇത് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിസ്ട്രെസ് കോസ് ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ എന്താ, ഇൻഡിവിജ്വൽ ഇതിനെ എന്ത് ചെയ്യും, ഈ ഒരു തോട്ടിനെ, ഏർജിനെ, ഇമേജിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, അല്ലെങ്കിൽ അതിനെ മറ്റ് ആക്ഷൻസ് കൊണ്ട് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പൽഷൻ എന്ന് പറയുക. അപ്പോൾ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ടുള്ള പേഴ്സിസ്റ്റൻറ്റ് തോട്ട് ഇമേജ് ഏർജിനെയാണ് എന്ത് പറയുന്നത്, ഒബ്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താ കമ്പൽഷൻ എന്ന് നോക്കാം.
കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒബ്സഷൻ ഉണ്ടാകുമ്പോൾ അതിന് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, ആ ഒരു ആൻസൈറ്റി സിംറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ മെൻ്റൽ ആക്ടിനെയാണ് എന്ത് പറയുന്നത്, കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ബിഹേവിയർ ആവാം, അതുപോലെ മെൻ്റൽ ആക്റ്റ് ആവാം. ഇപ്പോൾ ബിഹേവിയർ എന്ന് പറയുമ്പോൾ കൈ കേൾക്കുക, ഇപ്പോൾ ഇങ്ങനെ കൈ വൃത്തിയായില്ല വൃത്തിയായില്ല എന്ന് തോന്നുമ്പോൾ കൈ വീണ്ടും വീണ്ടും കേൾക്കുന്നതാണ് റിപ്പറ്റേറ്റീവ് ബിഹേവിയർ. അല്ലെങ്കിൽ ഇത്ര കൗണ്ട് ചെയ്യണം, ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര കൗണ്ട് ചെയ്യണം എന്ന് അവർക്കൊരു ഒബ്സഷൻ ഉണ്ടാവും. അപ്പോൾ അവർ മെൻ്റൽ ആക്റ്റ് ആയിട്ട് അത് കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഒരു 5 times കൗണ്ട് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ളൊരു മെൻ്റൽ തോട്ട്സ് അവർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റെപ്പറ്റേറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ മെൻ്റൽ ആക്റ്റിനെയാണ് എന്ത് പറയുന്നത്, കമ്പൽഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബിഹേവിയർ എന്തിനുള്ള ബിഹേവിയറാണ്, ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒബ്സഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പൽഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒബ്സഷനും കമ്പൽഷനും ടൈം കൺസ്യൂം ആവണം. ഇപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കുളിക്കാൻ കയറിയാൽ ഇവർക്ക് വൃത്തിയായില്ല വൃത്തിയായില്ല തോന്നിയിട്ട് 1 hour കൂടുതൽ സമയമൊക്കെ എന്ത് ചെയ്യും ഇവർ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും ആവണം. അതേപോലെ എന്താവണം, ഇത് അവരുടെ ബാക്കിയുള്ള എല്ലാ ഏരിയയിലും ഇമ്പയർമെൻ്റ് നടത്തണം. ഇപ്പോൾ ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റിന് എന്തായിരുന്നു, അവർക്ക് പഠിക്കുമ്പോൾ പഠിച്ചത് ശരിക്കും പഠിച്ചില്ല പഠിച്ചില്ല എന്നുള്ള ഒബ്സഷൻ ആയിരുന്നു. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് അവർക്കൊരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര എന്തായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു, കാരണം ആ ഭാഗം പഠിച്ചില്ല പഠിച്ചില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ഒരേ ഭാഗം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഒബ്സഷനും കമ്പൽഷനും എന്താവരുത്, ഒരു ഫിസിക്കൽ സിംറ്റം ഫിസിക്കൽ എഫക്റ്റ് ആവരുത്. ഒരു സബ്സ്റ്റൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റും എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിന് കാരണം മെഡിസിൻ എടുക്കുന്നതിൻ്റെയോ എന്താവാൻ പാടില്ല, സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ എഫക്റ്റോ സൈഡ് എഫക്റ്റോ ആവാൻ പാടില്ല. അതേപോലെ മറ്റ് മെൻ്റൽ ഡിസോർഡേഴ്സിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, പാനിക് ഡിസോർഡർ എന്താണ്, ജനറലൈസ്ഡ് ആൻസൈറ്റി എന്താണ്, ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.